എത്ര പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാവില്ലല്ലോ. ആ പാമോളെ, ആ മോള് ഫ്രണ്ടിൽ കയറിക്കോ. ഒന്ന് വേഗം ഇറങ്ങു പിള്ളേരെ, മക്കളെ സൂക്ഷിച്ചിറങ്ങണം. ആ വാ, ബാഗിട്ട് നല്ല മിടുക്കനായിട്ട് പോട്ട. അച്ഛനെ, മോൻ ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാട്ടോ. റോസ്മേരി, നീ എന്താ നോക്കണേ? ഏ ഒന്നുമില്ല. അന്നാ വാ, നമുക്ക് പോകാം. അച്ഛന് നിന്നെ വലിയ ഇഷ്ടാലേ? അതെ, എന്റെ അച്ഛനും എനിക്ക് എന്നെ വലിയ ഇഷ്ടാ. എനിക്ക് അവരെയും വലിയ ഇഷ്ടാ. നീ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചോറുന്നത് നിന്റെ വീട്ടുകാർക്ക് ഇഷ്ടാവോ? അതിനെന്താ? അമ്മ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടാട്ടോ മോന് കഴിക്കാൻ കൊണ്ടുവരാൻ വൈകിയത്. അമ്മ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, ഇതമ്മ കഴിച്ചു.
അക്കരെ അക്കരെയാണൻ ശാശ്വത നാട് സ്വർഗീയ നാട് അക്കരെ അക്കരെ അക്കരെയാണൻ ശാശ്വത നാട് സ്വർഗീയ നാട് സഹനത്തിൻ തീച്ചൂളയിൽ തളർന്നു വരുന്നോർത്ത് നിത്യരക്ഷകനേശു മാത്രം നിത്യജീവനുമേശു മാത്രം കയറ്റി ജീവിത ഭാരത്താൽ ഞാൻ തകർന്നപ്പോൾ നിരക്ഷയേകാൻ വന്നു ആത്മമിത്രമായി നീ വന്നു അക്കരെ അക്കരെ അക്കരെയാണൻ ശാശ്വത നാട് സ്വർഗീയ നാട് മതി മക്കളെ കേറിവാടാ സൂക്ഷിച്ച് സൂക്ഷിച്ച് പതുക്കെ ആ Thank you.
കളിച്ചില്ലേ? ആ കഴിക്ക, നീ എടുക്ക്. കുറച്ചും കൂടി എടുക്ക്. പ്രാർത്ഥിച്ച കഴിച്ചോ. ഇങ്ങനെ ഞങ്ങളോട് കൂട്ടുകൂടി നടന്ന മോളുടെ അമ്മ വഴക്ക് പറയൂ. സാരില്ല, ഞാൻ വല്യപ്പച്ചനോട് പറഞ്ഞിട്ട് വന്നെ. പിന്നെ ഇന്ന് ശനിയാഴ്ചയല്ലേ, പഠിക്കാനുള്ളതെല്ലാം പഠിച്ചിട്ടാ വന്നേ. കഴിച്ചു കഴിച്ചു. പിന്നെ മീൻകറി വെച്ചിട്ട് വേണം എന്നെ മീൻ മണക്കാൻ. ഇത് ഇന്നലത്തെ സാമ്പാറാ വല്യപ്പച്ച? നീ വേണമെങ്കിൽ കഴിച്ചോ മതി. കഴിക്കുമോ? മോള് കഴിച്ചോ. മോളെന്താ ആലോചിക്കുന്നേ? ഏ ഒന്നുമില്ല. കഴിക്ക്. മോൾക്ക് ഉറങ്ങണോ? ഇന്ന് വാ. അപ്പോൾ നമുക്ക് ആദ്യമായി പേന കൊണ്ട് എഴുതാം. ആദ്യമായി പേന കൊണ്ട് എഴുതുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കട്ടെ. മാതാ, പിതാ, ഗുരു, ദൈവം, ഇതിനെക്കുറിച്ച് നിങ്ങൾക്കിഷ്ടമുള്ളത് എഴുതാം. എഴുതിക്കോ. റോസ്മേരി, ഇവിടെ വരൂ. നീ എന്താ അമ്മയും അപ്പനെയും കുറിച്ച് ഒന്നും എഴുതാതിരുന്നത്? Thank you.
ഏറ്റവും നന്നായി എഴുതിയിരിക്കുന്നത് രമേശാണ്. ഭൂമിയിലെ കാണപ്പെട്ട ദൈവം നമ്മുടെ മാതാവും പിതാവും അധ്യാപകരുമാണ്. മാതാപിതാക്കൾ നമ്മളെ പോറ്റി വളർത്തുന്നു. അധ്യാപിക അധ്യാപകർ നമുക്ക് അറിവ് പകർന്നു തരുന്നു. വെരി ഗുഡ്. നമുക്ക് രമേശിനെ അഭിനന്ദിക്കാം. രമേശ്, പ്ലീസ് സ്റ്റാൻഡപ്പ്. എല്ലാവരും ഒന്ന് കൈയടിച്ച്. പപ്പ പോയില്ലോ മോളെ, ഇനി കാണുമ്പോ നിർത്താം. നീ ഞങ്ങൾക്ക് ചായ എടുക്ക്, വല്ലാത്ത ക്ഷീണം. കുമാരി, ഇവർക്ക് ചായ കൊടുക്കോ. നീ എപ്പോഴും കമ്പ്യൂട്ടറും മൊബൈലും കുത്തിപ്പിടിച്ചിരുന്നാ മതി. എന്നെ പറഞ്ഞാ മതിയല്ലോ, ഞാനാ നിന്നെ ഇത്രയും വഷളാക്കിയ. ഏത് നേരം ഒരു കമ്പ്യൂട്ടറും ചായ. എന്റെ മമ്മിയും പപ്പയും പിണങ്ങിട്ട് കുറേ നാളുകളായി. എന്റെ പപ്പയുടെ സ്നേഹം എനിക്കിനി എന്നാ കിട്ടുക? ടീച്ചർ മമ്മിയെയും പപ്പയെയും കുറിച്ച് എഴുതാൻ പറഞ്ഞു. ഞാനിനി എന്താ എഴുതാനാ? വലിയപ്പച്ചനില്ലായിരുന്നെങ്കിൽ. ോട്ടോ നിക്ക് 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 റോസ് മോളെ നിക്ക്. എനിക്ക് എനിക്ക് പിടിച്ചിരുന്നോ? നേരെ 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 നേരെ. അപ്പൊ ക്ലാസ് ടീച്ചർ പറഞ്ഞതുപോലെ ഞാനും ടീച്ചറും കൂടി റോസ്മേരിയുടെ വീട്ടിലേക്ക് പോകുന്നു, അവളുടെ മാതാപിതാക്കളെ കണ്ട് സംസാരിക്കാൻ. സിസ്റ്ററെ, ഇവളുടെ അഹങ്കാരമ എല്ലാത്തിന്റെയും പ്രശ്നം. ഞാനിത് എത്ര തവണ ഇവളോട് പറഞ്ഞു എന്നറിയാമോ? ജെയിംസ് കുട്ടി നല്ലവനാ, ഒരു സാധാരണക്കാരൻ, നല്ല ക്ഷയമുള്ളവനാ. ഒരു പഞ്ചായത്ത് സെക്രട്ടറി അത്ര മോശപ്പെട്ട പണിയാണോ? വെറും ദുരഭിമാനത്തിന്റെ പ്രശ്നമാ ഇവളുടേത്, വെറുതെ ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കാൻ. ദേ, ഞാൻ ഇവിടുന്ന് മാറിത്തരാം, നിങ്ങൾ തന്നെ ചോദിക്കേ. റോസ്മേരി അവളുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് എഴുതിയത് നിങ്ങൾ രണ്ടുപേരും വായിക്കേണ്ടതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ? അല്ല, എന്താണ് നിങ്ങൾക്കിടയിലെ യഥാർത്ഥ പ്രശ്നം?
മോളെ ജസിന്റെ ഉണ്ണിക്ക് ചോറ് കൊടുക്ക. മമ്മി ഈ മുടിയൊന്ന് കെട്ടിത്താ. നീ നിന്റെ പപ്പയോട് പറ. നിങ്ങളിത് നശിപ്പിച്ചല്ലേ, ഇത് എന്റെ അപ്പച്ചന്റെ പൈസ, അല്ലാതെ നിങ്ങളുടെ നക്കാപ്പിച്ചല്ല. ഈ ചെറിയ കാര്യത്തിന് നിങ്ങൾ പിണങ്ങിയത് ഒട്ടും ശരിയായില്ല. മോളെ ജസ്സിന്റെ, നീ ഒരു അമ്മയും ഭാര്യയുമാണ്. ഇത് രണ്ടും വലിയ ഉത്തരവാദിത്തങ്ങളാണ്. ഞാനെന്ന് പറയട്ടെ, കഴിഞ്ഞ രണ്ടു വർഷമായി റോസ്മേരി എത്രമാത്രം സഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? ഞങ്ങളുടെ കുഞ്ഞ്. നിങ്ങൾ? ഞാൻ റോസ്മേരിയുടെ മമ്മിയാ. ഇത് വലിയ പ്രശ്നാ. ഓ, പേടിക്കാനൊന്നുമില്ല. അപകടം നില തരണം ചെയ്തിട്ടുണ്ട്. കുട്ടിയെ കൊണ്ടുവന്ന വ്യക്തി മരുന്ന് വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അയാൾക്ക് മാത്രമേ അപകടത്തെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റൂ. ഒന്നുമില്ലടോ, ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എന്റെ അനുഭവ പഠനങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ഒരു മണിക്കൂർ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തത്. ചുരുക്കി പറഞ്ഞാൽ, കുടുംബം എന്നാൽ സ്നേഹം പങ്കുവയ്ക്കുവാനും പരസ്പര സമർപ്പണം ചെയ്യുവാനുമുള്ള ഒരൾത്താരയാണ്. ഇങ്ങനെയുള്ള കുടുംബം ശരിക്കും സ്വർഗതുല്യമാണ്. ഈ അവസരത്തിൽ ഒരു കുടുംബത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആ കുടുംബമെന്ന സ്വർഗത്തിന്റെ വാതിൽ അവരുടെ മകൾ റോസ്മേരിയാണ്. ജെയിംസൂട്ടി, ജസീന്ത, പ്ലീസ് കം. കുറച്ചു ദിവസമായി ഞാൻ ഇവർക്ക് കൗൺസിലിംഗ് നടത്തുകയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനും എന്റെ ജസീന്തയും തമ്മിൽ രണ്ടു വർഷമായി പിണങ്ങി പിരിഞ്ഞു കഴിയുകയായിരുന്നു. സത്യത്തിൽ ജെയിംസ് കുട്ടി എന്നോട് പിണങ്ങിയിരുന്നില്ല. അദ്ദേഹത്തിന് അതിന് കഴിയുമായിരുന്നില്ല. എന്റെ അഹങ്കാരവും സ്വാർത്ഥതയുമാണ് എല്ലാത്തിനും കാരണം. മാതാപിതാക്കളും മക്കളും ഒന്നായി തീരുന്ന കുടുംബം, അതൊരു സ്വർഗമാണ്. എന്റെ തെറ്റുകൾ സിസ്റ്റർ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു.
പുതിയ ജീവിത സൗകര്യങ്ങൾ നമ്മെ നശിപ്പിക്കാനാകരുത്. ഹെഡ്മിസ്ട്രസും ടീച്ചറും എന്റെ പൊന്നുമോള് റോസ്മേരിയും നല്ലൊരു ഭാര്യയും അമ്മയും ആവാൻ പഠിപ്പിച്ചു. നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്റെ ജെയിംസ് കുട്ടിയോടും എന്റെ അപ്പച്ചനോടും എന്റെ മകളോടും ഞാൻ മാപ്പിരക്കുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ.